ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും നേതൃത്വം നൽകുന്ന സന്നദ്ധ സേനാ വളണ്ടിയർമാർക്കുള്ള ഏകദിന പരിശീലന ക്യാമ്പ് നെല്ലിക്ക പറമ്പിൽ നടന്നു. സി എച്ച് മെമ്മോറിയൽ എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പിൽ വിവിധ ജീവൻ രക്ഷാ രീതികളെക്കുറിച്ചും അത്യാഹിത മുഖങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും പരിശീലനം നൽകി. അപകടമുഖങ്ങളിൽ ആദ്യമെത്തുന്ന തദ്ദേശീയരെയും പൊതുജനങ്ങളെയും രക്ഷാപ്രവർത്തനത്തിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും നേതൃത്വം നൽകുന്ന പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് നെല്ലിക്കാപ്പറമ്പിലെ എൻ്റെ നെല്ലിക്കാപ്പറമ്പ് സന്നദ്ധ സേനയുടെ ആഭിമുഖ്യത്തിൽ വളണ്ടിയർമാർക്ക് ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. നെല്ലിക്കാപ്പറമ്പിലെ സി എച്ച് എം എൽ പി സ്കൂളിൽ നടന്ന പരിശീലന ക്യാമ്പിൽ വിവിധ ദുരന്തമുഖങ്ങളിൽ അനുവർത്തിക്കേണ്ട രക്ഷാപ്രവർത്തന രീതികളിൽ പരിശീലനം നൽകി. അഞ്ച് തവണ സ്ലാപ്പ് ചെയ്തു റെഡി. എന്നിട്ട് നമ്മൾ നോക്കുക ഈ എന്തെങ്കിലും കുടുങ്ങിയത് പുറത്തേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഈ ഒരു അടി കുട്ടിയുടെ പ്രായവും ശരീരവും നോക്കിയ ശേഷം മാത്രമേ എടുക്കാവൂ. എങ്ങനെയാണ് ആ കുട്ടിയുടെ കപ്പാസിറ്റി എന്നുള്ളത്. എന്നിട്ട് നമ്മള് കുട്ടിയെ ഈ കയ്യിലേക്ക് മാറ്റുക. നേരെ കിടത്തിയിട്ട് നേരത്തെ പറഞ്ഞ പോയിന്റില് ഈ രണ്ട് വിരലും കൊണ്ട് നേരത്തെ നമ്മൾ ട്രസ്റ്റ് കൊടുത്തില്ലേ, രണ്ട് വിരലും കൊണ്ട് ശക്തിയായിട്ട് അഞ്ച് തവണ പ്രസ്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജീത സുരേഷ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മുക്കം ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ ഷംസുദ്ദീൻ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ നാസർ, നിബിൻ ദാസ്, ഹോംഗാർഡ് രാധാകൃഷ്ണൻ, സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷമീർ മാസ്റ്റർ, റഷീദ്, നസീബ്, ഹമീദ് തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.